ും വഹമ്മൂല്ല വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വീഡിയോ കാണാനിടയായി ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങളുടെ സ്വലാത്ത് നഗറിൽ അവിടുത്തെ സ്ഥാപനത്തിൽ സ്വലാത്ത് മജ്ലിസിനിടയിൽ ധാരാളം ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട് ഗൂഗിൾ പേ വഴിയും അതുപോലെ മറ്റുള്ള പല വഴിയിലും അങ്ങനെ ഉസ്താദ് അതിന് ദ ചെയ്യുന്നുണ്ട് ഇത് എടുത്ത് ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത അജ്ഞതയും അതുപോലെ തന്നെ പക്വതക്കുറവും മാത്രം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം കാണിച്ച അദ്ദേഹത്തിന് ഒരു മറുപടി ഒന്നും അർഹിക്കുന്നില്ലെങ്കിലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ മുജാഹിദ് ആണെങ്കിലും സുന്നിയാണെങ്കിലും പള്ളിയിൽ നമ്മുടെ ഈ റമലാ മാസത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഉസ്താദുമാരുണ്ടല്ലോ മദ്രസകളിലൊക്കെ നമുക്കറിയാം അധ്യാപകരുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് പള്ളികളിലാണെങ്കിൽ അവിടെ മൗലവിമാരുണ്ട് ഇവർക്കൊന്നും നമ്മൾ ശമ്പളം കൊടുത്തിട്ടില്ലേ ഈ ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്ഥിരമായി നിർത്തുന്ന സ്ഥലങ്ങളിൽ മുജാഹിദ് ആണെങ്കിലും സുന്നിയാണെങ്കിലും വരിസംഖ്യ വാങ്ങാറില്ലേ ഇതുപോലുള്ള റമദാൻ മാസങ്ങളിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടി പിരിവ് നടത്താറില്ലേ നിസ്കാരത്തിൻ്റെ പേരിൽ ആത്മീയ ചൂഷണം നടത്തിയെന്ന് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയോ സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇതിപ്പോൾ നിങ്ങൾ കോവിഡ് കാലത്ത് ഗൂഗിൾ പേ വഴിയാണ് ശമ്പളം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പള്ളിയിൽ നിസ്കാരത്തിൻ്റെ പേരിൽ ആത്മീയ ചൂഷണം നടത്തുന്നു ഗൂഗിൾ പേയിലൂടെ ചൂഷണം നടത്തുന്നു എന്ന് ആരെങ്കിലും പറയോ അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവനെക്കുറിച്ചാണ് നമ്മൾ ഈ മണ്ടൻ മരമണ്ടൻ എന്നൊക്കെ പറയാ അപ്പോ ഇനി ഞാൻ പറയുന്നത് ഇവിടെ സൊലാത്ത് നഗറിൽ ബഹുമാനപ്പെട്ട ഹരീലുൽ ബുഖാരി തങ്ങൾ അവിടെ വലിയൊരു സ്ഥാപനം നടക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ പോയ ആളുകളാണ് ആ സ്ഥാപനത്തിൽ പോയ ആളുകളാണ് അവിടേക്ക് സംഭാവന നൽകുന്നത് അവിടെ കാണാത്ത ആളുകൾ സംഭാവന കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും പോയാൽ എല്ലാവരും സംഭാവന കൊടുക്കും കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന വലിയ സ്ഥാപനങ്ങളാണ് അവിടെ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഒരുപാട് കണ്ണ് കാണാത്ത കുട്ടികൾ അതുപോലെ അംഗവൈകല്യമുള്ള കുട്ടികൾ ഇവരെയൊക്കെ അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവ അനാഥകളെയും അഗതികളെയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചൊന്നുമില്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു അതൊന്നും സർക്കാരിൻ്റെ സേവനമല്ല ഇത് ഇങ്ങനെയുള്ള ആളുകൾ ഗൂഗിൾ പേയിലൂടെയും അല്ലാതെയും നേരിട്ടുമൊക്കെ കൊടുത്ത കാശുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇനി നമ്മൾ മർക്കസ് സക്കാഫത്ത് സുന്നിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അവിടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്തല്ല പറയുന്നത് അവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിന് കോടിക്കണക്കിന് രൂപയാണ് ആ സ്ഥാപനത്തിൻ്റെ ചെലവ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോം കെയർ പദ്ധതി അതായത് കുട്ടികളുടെ ഉപ്പമാർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുപോയ ആളുകൾ ഗർഭിണി ആകുന്ന സമയത്ത് ആക്സിഡന്റ് സംഭവിച്ച് ഭർത്താവ് മരണപ്പെട്ടുപോയി ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഗതിയില്ലാത്ത ആ കുട്ടിയെ വളർത്താൻ ഗതിയില്ലാത്ത ആളുകൾ ആ കുട്ടിയെ ദത്തെടുക്കുന്ന സംവിധാനം മർക്കസിനുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഡ്രസ്സ് മുതൽ അവരുടെ ഭക്ഷണം മുതൽ മുഴുവൻ ചെലവുകളും അവർക്ക് വകതിരി വത്തുന്നത് വരെ വീട്ടിൽ വെച്ച് നൽകുകയും അതിനുശേഷം മർക്കസിൽ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഹോം കെയർ പദ്ധതിയുണ്ട് ഇങ്ങനെയുള്ള സംരക്ഷണം അയ്യായിരത്തിലധികം കുട്ടികൾക്ക് മർക്കസ് തക്കാപത്ത് സുന്നിയ നൽകുന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടല്ല ഇതെല്ലാം നടക്കുന്നത് ഇതുപോലുള്ള സംഭാവനകളാണ് എന്ന് അറിയുന്ന ആളുകളാണ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അതിൽ ഗൂഗിൾ പേയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ അസൂയ തോന്നിയല്ലോ അതിൻ്റെ കാരണം അവർ വർക്കസ് സന്ദർശിച്ചതുകൊണ്ടാണ് മാഗീൻ സന്ദർശിച്ചതുകൊണ്ടാണ് അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ സന്ദർശിച്ചതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് കോടിക്കണക്കിന് രൂപ പിരിക്കുന്നുണ്ടെങ്കിൽ ആ കോടിയൊന്നും അതിന് മതിയായിട്ടുള്ള സെലഫികളെ മറിച്ച് വീണ്ടും കടമായിക്കൊണ്ട് ഒരുപാട് കാര്യം ചെയ്തു തീർത്തിട്ടുണ്ട് പിന്നീട് അതിങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ പിരിവ് നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ജക്കാത്തുകളൊക്കെ നിങ്ങൾ മയദീനിലേക്ക് തരണമെന്ന് തങ്ങളെ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതല്ലെങ്കിൽ മർക്കസിലേക്ക് നിങ്ങളുടെയൊക്കെ ജക്കാത്തിൻ്റെ ഫണ്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു ചാരിറ്റിയിലേക്ക് നിങ്ങളുടെ ജക്കാത്തിൻ്റെ വിഹിതം നൽകണമെന്ന് സുന്നികൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എന്നാൽ വഹാബികൾ ചെയ്യുന്നത് പാവപ്പെട്ട ഫീർ മിസ്കീൻ തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയപ്പെട്ട ജക്കാത്തിൻ്റെ അവകാശികളുടെ കാസ് ചൂഷണം ചെയ്ത് മൗലവിമാർക്ക് ശമ്പളമായി നൽകുന്നു അവരുടെ സ്ഥാപനങ്ങൾ നടത്തുന്നു അവരുടെ ചാരിറ്റി നടത്തുന്നു അവരുടെ റിലീഫ് നടത്തുന്നു എങ്ങനെ പാവപ്പെട്ടവർ ജക്കാത്ത് പിരിച്ചെടുത്തിട്ട് ഇത് സക്കാത്ത് നിങ്ങൾക്ക് റിലീഫ് നടത്താനുള്ളതല്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൗലവിമാർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ബാധ്യത ആ നിർബന്ധ ബാധ്യത അത് കൊടുക്കാനുള്ളതല്ല ഈ ജക്കാത്ത് ഇത് ജക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ അവകാശമാണ് അത് പിടിച്ച് പറിക്കുന്ന പരിപാടി സുന്നികൾ എവിടെയും ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആത്മീയ ചൂഷണം എന്ന് പറയുക ഇതാണ് പൗരോഹിത്യം ജനങ്ങളുടെ മുതൽ സമ്പത്ത് അന്യായമായി പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അതല്ലാതെ ഒരു സ്ഥാപനം നിർമ്മിച്ച് അല്ലെങ്കിൽ ഹെഫ്ദുൽ ഖുർആൻസ് കോ കോളേജ് നിർമ്മിച്ച് അല്ലെങ്കിൽ എത്തീം കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനം നിർമ്മിച്ച് ആളുകളിൽ നിന്ന് കാശ് സ്വരൂപിച്ച് അത് നടത്തുന്നതല്ലല്ലോ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടുണ്ട് അതിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഫണ്ടിലേക്ക് നൽകുന്നത് മുഖ്യമന്ത്രി ചൂഷണം ചെയ്യുന്നു രാഷ്ട്രീയം ആത്മീയ എന്ന് പറയണ്ട രാഷ്ട്രീയ ചൂഷണം നടത്തുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോകാനുള്ള സ്ഥലമാണ് കുതിരവട്ടം എന്നത് നമുക്കറിയാം ഇതിന് സമാനമായി ഈ സെലഫിയുടെ ഇന്നലെ ഇറങ്ങിയ വീഡിയോ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പള്ളിയിലെ മൗലമിക്ക ശമ്പളം കൊടുക്കാൻ വേണ്ടി ജക്കാത്ത് വാങ്ങിയത് എന്റെ അനുഭവത്തിൽ വർഷങ്ങളോളം വാങ്ങിയിരുന്നതും ഞാൻ പിന്നീട് അതിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് അത് നിർത്തിച്ചതും എനിക്കറിയാം അതിനാണ് ചൂഷണം എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്നു പരിശുദ്ധമായ മക്കയാകുന്ന വലിയ ഗേഹം ഈ ഗേഹം വെച്ച് വഹാബികൾ കൊള്ളയടിക്കുന്നത് എത്ര കാശാണ് എന്ന് നിങ്ങൾക്കറിയാം ഓരോ ആളുകളിൽ നിന്നും ഹജ്ജിന് പോകാൻ ഈ തെസ്രീഹി എന്ന പേര് പറഞ്ഞ് എണ്ണായിരവും ഒൻപതിനായിരവും ഒക്കെ റിയാലുകളാണ് കൊള്ളയടിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു അവിടെ ചിലവ് വരുന്നത് നമ്മുടെ ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൂന്നോ മൂവായിരമോ മൂവായിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ നാലായിരം റിയാൽ തന്നെ ചിലവ് വരുന്നു കൂട്ടോ ഇനി അയ്യായിരം റിയാലിലേക്ക് നമ്മൾ ചിലവാ നമുക്കറിയാം ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് വരാനുള്ള ടാക്സി ചാർജ് എത്രയും നിറയോ ഒരു എഴുപത് റിയാൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അൻപത് റിയാൽ അതുപോലെ തന്നെ കൂടെ പോയിരുന്ന ടാക്സികളൊക്കെയാണ് അതിലേറെ കുറഞ്ഞ കാശേ വരികയുള്ളൂ അങ്ങനെ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ പറ്റും അങ്ങനെ അജ്ജനാണെങ്കിലും അവർക്ക് വരാം പക്ഷെ ആ ജിദ്ദയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും എണ്ണായിരവും ആറായിരവും ഏഴായിരവും എണ്ണായിരവും ഒക്കെ റിയാല് ഈടാക്കി അങ്ങനെ തന്നെങ്കിലേ പള്ളിയിൽ കടത്തു ഹറമിലേക്ക് കടത്തു എന്ന് പറയുന്നത് ചൂഷണം അല്ലെങ്കിൽ ലോകത്ത് എന്തിനാണ് സഹോദരന്മാർ ചൂഷണം എന്ന് പറയാം ഇത് എന്ന് തുടങ്ങിയതാണ് ഈ കാശ്മിരിക്കൽ റസൂർദാന്റെ കാലത്തുണ്ടോ ഹറമിലേക്ക് വരുന്ന ആളുകൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നാൽ മക്കയും റമൊക്കെ റസൂർദാന്റെ കാലത്തുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഖലീഫമാർ ആ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളിൽ നിന്ന് കാശ് പിരിച്ച ഏതെങ്കിലും ഒരു രാജകുടുംബത്തെ അല്ലെങ്കിൽ ഒരു അധികാരിയെ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഖലീഫയെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ വഹാബികൾ ഭരിക്കുന്നതിന് മുമ്പ് എന്താണ് ഹറമിലേക്ക് ആരാണ് ടാക്സ് ഏർപ്പെടുത്തിയത് ഈ ഹറമിലേക്ക് വരുന്നതിന് എണ്ണായിരവും പതിനായിരവും റിയാല് ആരാണ് ചോദിച്ചു വാങ്ങിയിരുന്നത് ഇനി അതിൻ്റെ ചിലവെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഞാനത് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ എല്ലാ ഭക്ഷണവും ചിലവൊക്കെ എടുത്താലും അതിനായിരം ആയിരത്തഞ്ഞൂറ് റിയാലേ വരൂ ബാക്കിയുള്ള ഈ പറയുന്ന ആറായിരം അല്ലെങ്കിൽ ഏഴായിരം റിയാലുകൾ ഈ ഏഴായിരം റിയാല് ആർക്കാണിത് കൊണ്ടുപോകുന്നത് ആരാണ് അത് അടിച്ചു മാറ്റുന്നത് മുത്തോഫ്മാർ അടിച്ചു മാറ്റുന്നു അതുപോലെ തന്നെ നമുക്കറിയാം അവർ ലാഭം കൊയ്യുന്നു ഹജ്ജ് വെച്ച് ലാഭം കൊയ്യുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടമാണെങ്കിൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ പന്ത്രണ്ട് ബില്യൺ ഡോളർ ഓരോ വർഷവും എന്നാണ് പുതിയ കണക്ക് അപ്പം ഞാൻ പറയുന്നു ഇതിനൊക്കെയല്ലേ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ആ ലാഭം ഒഴിവാക്കി സാധുക്കളായ ആളുകൾക്ക് അത് കുറച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന ചെറിയ സംഖ്യയല്ലേ അവർക്ക് വരൂ എന്നിട്ട് ഇതൊക്കെ കൊള്ളയടിക്കുന്ന അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമാണ് സഹോദരന്മാർ അതുകൊണ്ട് ഞാൻ പറയുന്നു ചൂഷണം അത് ജക്കാത്തിൻ്റെ കാശു പിടിച്ചു പറിക്കുന്നതാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അന്യായമായി പിടിച്ചു അതല്ലാതെ ആളുകളോട് ഇങ്ങനെ ഒരു സംരംഭമുണ്ട് ഇവിടെ അതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുകൾ സംഭാവന ചെയ്യുന്നു അതിലെന്ത് ചൂഷണമാണുള്ളത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി അല്ല നിങ്ങൾ എത്ര പ്രാവശ്യം യുദ്ധങ്ങൾക്ക് വേണ്ടിയും അല്ലാത്ത പല പല ഇസ്ലാമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളിന്ന് പിരിവ് നടത്തിയിട്ടുണ്ട് അതൊരു സാധാരണ കാര്യമാണ് എന്നാൽ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ സക്കാത്തുകൾ നിങ്ങൾ ഷാക്ർ നായിക്കിൻ്റെ ചാരിറ്റിയിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇതിനല്ലേ സഹോദരന്മാരെ ചൂഷണം എന്ന് പറയുന്നത് ഇൻഷാല്ല അടുത്ത ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്കറിയാം ഒരു വല ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു നല്ലൊരു വീഡിയോ വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്താണ് തൂഹൈത് എന്ന് പഠിപ്പിച്ചു വരുന്ന ഒരു നിലയിലും നൂറ് ശതമാനം കട്ടായം എന്ന് പറയാ പഴയ ആളുകളൊക്കെ പറയും എന്ന പോലെ ഒരു മുജാഹിദിനും ഒരു മൗലവിക്കും തൊടാൻ പറ്റാത്ത വിദേശ സ്വദേശ നാടുകളിലുള്ള ഒരു സെലഫി പണ്ഡിതനും തൊടാൻ പോലും കഴിയാത്ത വലിയ തെളിവുകളോടു കൂടെയുള്ള അത്രയും ബുദ്ധിപരമായ ഒരു വീഡിയോ ഇൻഷാല്ല തൊട്ടടുത്ത് വരുന്നുണ്ട് അതിൽ ഫിലോസഫിയും എല്ലാം കലർന്ന ഒരു വീഡിയോ ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതെല്ലാം നിങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാംക്കും വരഹമുല്ലാഹി വരക്കാത്തു